ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മൾ മെനക്കെടാറുണ്ട്. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ മെനക്കെട്ട് ടൈപ്പ് ചെയ്യുമ്പോഴും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല, നമുക്ക് തന്നെ മടുപ്പ് തോന്നിയെന്ന് വരാം. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്, ഒന്ന് എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന്. അതായത് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ടൈപ്പിംഗ് ആയിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിരിക്കും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് ഓൺലൈൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്, നെറ്റ് വഴിയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ഓൺ ചെയ്തിടണം, അതിനുശേഷം ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ ക്രോമിൽ വന്നിട്ട് സ്പീച്ച് ടെക്സ്റ്റർ, അതാണ് സോഫ്റ്റ്വെയറിന്റെ പേര്. സ്പീച്ച് ടെക്സ്റ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് അതിൻ്റെ ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. ഏതോ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യണം, ഇതാണ് സ്പീച്ച് ടെക്സ്റ്റർ ടൈപ്പ് വിത്ത് യുവർ വോയിസ്, ഇതാണ് നമ്മൾ എടുക്കുന്നത്. സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇനി ഇവിടെ സ്റ്റാർട്ട് ഡിറ്റക്റ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലൊരു ഓപ്ഷനിലാണ് നമ്മൾ വരിക. ഈ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോണ്ട് നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും കിടക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നതുകൊണ്ട് മലയാളം വന്നതാണ്, ഇംഗ്ലീഷാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു, ഫോണ്ട് ഇവിടുന്ന് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ സ്റ്റാർട്ട് പോകുന്നത്, ടൈപ്പ് ചെയ്യുന്നതിൽ നമ്മളിവിടെ സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങണം. അതായത് പാരഗ്രാഫ് വായിക്കണം. വായിക്കുമ്പോൾ അത് ടൈപ്പിംഗ് ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന കൂടെ എല്ലാതും കൂടെ വരും. അപ്പോൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് വായിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വെൻ എ പേഴ്സൺ സ്റ്റാർട്ട് എ ബിസിനസ് ഹിസ് മെയിൻ എയിം ഈസ് ടു മേക്ക് മണി. To start a business, he requires capital. Sometimes he borrows money from his friends, relatives, or from banks and financial institutions. With the amount of money, he buys furniture, fixtures, building, etc. സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പാരഗ്രാഫിനെ സെലക്ട് ചെയ്യണു. സെലക്ട് ചെയ്ത് കോപ്പി എടുത്ത് നമുക്ക് വേർഡിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് നമുക്ക് ഇതിനെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ പേസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി ഇതിന് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും നമ്മൾ വരുത്താം. സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്ത് ചെയ്യുന്ന എല്ലാ ഫോർമാറ്റിലേക്കും നമുക്കിതിനെ മാറ്റാൻ പറ്റും. ഇങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മലയാളം കൂടെ നോക്കാം. മലയാളം കൂടെ വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. തിരിച്ച് നമ്മൾ അതേ സോഫ്റ്റ്വെയറിൽ വന്ന് ഇത് ക്ലിയർ ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ ഫോണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ടുകൾ വരുന്നുണ്ട്. അതിൽ നമ്മൾ മലയാളം സെലക്ട് ചെയ്യണം. മലയാളം സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫയൽ വന്നു. ഇനി നമുക്ക് ഇതിനെ കോപ്പി എടുക്കാം. ഇനി നമ്മുടെ പേജിലേക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാം പഠിച്ചു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് ടൈപ്പിംഗ് ആയിട്ട് കിട്ടും. ഒരുപാട് നേരം ഇരുന്ന് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരുന്നില്ല. വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ടൈപ്പിംഗ് ആയിട്ട് വരും. ഓക്കേ.